ഹലോ, ദിസ് ഇസ് രമ്യ. വെൽക്കം ബാക്ക് ടു മൈ കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ചക്കച്ചുള ഒന്ന് മിക്സിയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അരച്ചെടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുക, അത്രേ വേണ്ടൂ. അത് ഇതാ ഞാൻ മിക്സിക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ ക്രഷ് ചെയ്തിട്ട് വരഞ്ഞത് ഇതാ, എനിക്ക് 2 കപ്പ് ചക്കയാണ് ക്രഷ് ചെയ്തിട്ട് കിട്ടിയത്. ണ്ടു അത് വല്ലാണ്ട് അരച്ചു കൊടുത്തിട്ടില്ല. 2 കപ്പ് ചക്കയ്ക്ക് 1 കപ്പ് ശർക്കര മതിയാവും. ഞാൻ എടുത്ത ബ്രാൻഡ് എന്താ, ഉടുപ്പി ജാഗിരി പൗഡർ, ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചക്കയും ശർക്കരയും കുക്കറിക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ഞാനത്. ഒന്നത് കുക്കറിൽ ഈവൻ ആക്കിക്കോളൂ. അതിനുശേഷം എന്താ ഈ ശർക്കരയും ഇതിലിടുകയാണ്. ഇനി അതിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒന്നും ഒരിത്തിരി ഇതാ 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ടോട്ടല്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് സ്റ്റവ് ഓൺ ചെയ്തോളൂ. സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു മീഡിയത്തിലും ഹൈൻ്റെയും നടുവിലായിട്ട് വെച്ചിട്ട് കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാൻ പോവുകയാണ്. 20 വിസിൽ വരെ വെക്കുകയാണ്. ഇനി അതിനിടയ്ക്കോ മറ്റോ ബേണിങ് സ്മെല്ലോ മറ്റോ ഫീൽ ചെയ്തു വെച്ചാൽ ഓഫ് ചെയ്തോളൂ. ഇതിപ്പം 20 വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ പ്രഷർ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നല്ല നല്ലോണം സൂക്ഷിച്ച് ചെയ്തോളൂ, വെരി കെയർഫുള്ളായിട്ട്. പെട്ടെന്ന് ഒറ്റയടിച്ചിട്ട് കളയണ്ട, മെല്ലെ മെല്ലെ. എൻ്റെ കുക്കറിൻ്റെ പ്രഷർ റിലീസ് ചെയ്തു ഞാൻ. ഉണ്ടോ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, എന്നിട്ടും എത്രയാ വെള്ളം വന്നിരിക്കുന്ന ആ ചക്കരയും ശർക്കരയും ഒക്കെ മേതായിട്ട്. എന്താ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തോളൂ. ഇരുന്ന് ഞാൻ നല്ലോണം മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഈ മാഷർ യൂസ് ചെയ്തിട്ട് ഞാൻ മാഷ് ചെയ്യാൻ പോവുന്നത്. ഇതാ ഇത് കണ്ടോ, നല്ലോണം ഞാൻ മാഷ് ചെയ്തിട്ടുണ്ടത്. ഇനി ഞാൻ ഇതൊരു ചീഞ്ചട്ടിക്ക് മാറ്റുകയാണ്. നല്ലോണം ഇനി വരട്ടിയെടുക്കണം നമുക്ക്. ഇത് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറു തീയില്, വളരെ കുറഞ്ഞ തീയില് ഇട്ടിട്ട് ഇനി ഇത് വരട്ടണം. അത് ഞാൻ 1 സ്പൂണും കൂടി നെയ്യ് ഇട്ട് കൊടുക്കേണ്ടതിൽ. നെയ്യ് കുറച്ചധികം വേണം നമുക്കിതിൽ. ഇപ്പം എനിക്ക് 6 മണിയായിട്ടുണ്ട് നേരം. ഏകദേശം 1.25 മണിക്കൂർ വരെ നമുക്കിത് എടുക്കുമാവാൻ. ഇത് കണ്ടോ, ഇത് ഏകദേശം 1 20 മിനിറ്റോളം ആയി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ കളറ് മാറണത്, കണ്ടോ ചക്കടെ. കുറച്ചും കൂടി ഒന്ന് ആവണം നമുക്ക് ആയിട്ട് കാണിക്കാം. ഞാൻ ഇതിൽ 1 സ്പൂണും കൂടിയും നെയ്യ് ഒഴിക്കാൻ പോവാണ്. നെയ്യ് ഓപ്ഷണലാണ്, വേണച്ചാൽ ഇട്ടാൽ മതി. പക്ഷെ നെയ്യ് ഇടുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുക. ചക്കയും ശർക്കരയും ഒക്കെ പാടാവുമ്പം ആ നെയ്യിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാലുള്ള അതിൻ്റെ ഒരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും, എന്തൊരു ടേസ്റ്ററിയോ അതിനതിന്. ഇതാ ഇത് ഓൾമോസ്റ്റ് ആവാൻ തുടങ്ങിയിട്ട് നല്ല മണം വരുന്നുണ്ട്. വീട്ടിൽ മുഴുവനും നല്ല സ്മെല്ലാണ് ഇപ്പം. ഉണ്ടോ, കുറച്ചും കൂടിയും 10-15 മിനിറ്റും കൂടി ആയി കഴിഞ്ഞാൽ ഞാനിത് ഓഫ് ചെയ്യും. ഇപ്പോൾ ഓൾമോസ്റ്റ് 3/4 മണിക്കൂറായി നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ട്. കണ്ടോ ആ നെയ്യൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ അതിന്. ഇത് കണ്ടോ, ഏകദേശം ഞാൻ 1 മണിക്കൂറോളം വരട്ടി ചക്കയാണ്.
ഞാനത് ഓഫ് ചെയ്യാൻ പോവുകയാണ്. നല്ലോണം സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങി. ഇതാ ആ നെങ്കിയൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി വേറെ ഒരിടത്തിൽ ഇട്ടിട്ട് കാണിച്ചു തരാം ഞാനത്. ഉരുണ്ട് ഉരുണ്ട് തന്നെ വരണമല്ലോ. അത് ഈ ചക്ക വരട്ടിയത് വെച്ചിട്ട് അപ്പം, അട, പായസം ഒക്കെ ഉണ്ടാക്കാം നമുക്ക്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഈ റെസിപ്പി ഇഷ്ടമായി വെച്ചാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ.